സർവ സൃഷ്ടപ്രപഞ്ചത്തിലെ ഏക മനുഷ്യവാസമുള്ള ഇടം ഈ ഭൂമി ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം കൊണ്ടും മനോഹാരിത കൊണ്ടും ഏറ്റവും സുന്ദരമായ ഈ കൊച്ചുഭൂമി മീനുകളുടെ വാസം വെള്ളത്തിലാണ് പക്ഷികളുടെ വാസം മരത്തിൻ്റെ ചില്ലകളിലും മനുഷ്യൻ്റെ വാസം എവിടെയാണ് അത് ഈശ്വരനിൽ ആകുമ്പോഴാണ് അവൻ്റെ ജന്മം സഫലമാകുന്നത് അല്ലെങ്കിൽ ഫലദായകമാകുന്നത് ഇന്ന് ഈ പുസ്തക പരിചയത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ക്രിസ്റ്റി ക്രിസ്റ്റീവ് വട്ടകുഴിയച്ഛൻ എഴുതിയ വാസം എന്ന ഈ കൊച്ചു മനോഹരമായ പുസ്തകമാണ് വാസം എന്ന ഈ മനോഹരമായ പുസ്തകത്തിലൂടെ ക്രിസ്ത്യച്ചൻ നമ്മളോടൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നത് വാസമെന്നത് ദൈവമായിട്ടുള്ള ഒരു സഹവാസമാണ് എന്നുള്ളതാണ് മനുഷ്യൻ ദൈവമായി സഹ വസിക്കുമ്പോഴാണ് അവൻ്റെ ജന്മം അർത്ഥപൂർണമാകുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഫലമുളവാക്കുന്നവനായിട്ട് മാറുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിലെ പതിനഞ്ചാം അദ്ധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുന്തിരിച്ചെടിയോട് ചേർന്ന് വസിക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇതുപോലെ തന്നെയാണ് മനുഷ്യനും ദൈവത്തോട് സഹ വസിക്കുമ്പോഴാണ് മനുഷ്യന് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക ക്രിസ്തു വ്യക്തിത്വത്തെ ഏറ്റവും അടുത്ത് അനുകരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്യത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒക്കെ വഴികളിലൂടെ ആ പുണ്യ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ വസിക്കുക അല്ലെങ്കിൽ ഈശ്വരൻ വസിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ശീർഷകത്തിൽ ഗ്രന്ഥകാരൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരു അധ്യായങ്ങളിലാണ് വാസം എന്ന ഈ ഒരു ടൈറ്റിൽ നമ്മൾ കാണും ശീർഷകം നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായം നമ്മളെയൊക്കെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തു തിരികെ പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് അവിടെ ക്രിസ്തു പറയുന്ന ഒരു കാര്യം എന്നിൽ വസിക്കുക ഞാൻ നിങ്ങളിലും വസിക്കും ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് വസിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഫലദായകത്വമുള്ള മനുഷ്യരായിട്ട് മാറുക ക്രിസ്തു അന്വേഷണത്തിൽ നമുക്കൊക്കെ കണ്ടുമുട്ടുന്ന ഒരു വലിയൊരു കാര്യം ദൈവം നമ്മളിലൊക്കെ വസിക്കുന്നു എന്നുള്ളത് സംശയത്തിന് അതീതമായ ഒരു കാര്യമാണ് അത് ഉറപ്പായുള്ളൊരു കാര്യമാണ് എല്ലാ മനുഷ്യരിലും ദൈവം വസിക്കുന്നുണ്ട് എന്നുള്ളത് ക്രിസ്തു നമ്മളിലെല്ലാവരിലും വസിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ വാസം ക്രിസ്തുവിൽ ആണോ എന്ന ഒരു വലിയൊരു ചോദ്യമാണ് ഈ പുസ്തകത്തിലൂടെ ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ശീർഷകത്തിൽ ഗ്രന്ഥകാരൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക സന്യാസ ദൈവവിളിയിലേക്ക് കടന്നു വരുമ്പോഴും ഈശ്വരനെ ഏറ്റവും അടുത്ത് അനുകരിക്കാനുള്ള അല്ലെങ്കിൽ ഈശ്വര വ്യക്തി ദൈവ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ അടുത്തറിയാനുള്ള ഏറ്റവും മനോഹരമായൊരു മാർഗം സന്യാസ ബ്രഹ്മചര്യമെന്ന സന്യാസ വ്രതമാണ് ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിൽ മൂന്ന് തരത്തിലുള്ള കുറിച്ച് അല്ലെങ്കിൽ ബ്രഹ്മ ബ്രഹ്മചാരികളെ കുറിച്ച് പറയുന്നുണ്ട് വിവാഹത്തിന് പറ്റാത്ത ആളെന്നും ചിലരെ പിറവി തൊട്ടേ അങ്ങനെയാണ് മറ്റൊരു കൂട്ടർ ദൈവരാജ്യത്തെ പ്രതി ഷണ്ടന്മാർ ആയവർ എന്ന ഒരു രീതിയിലും ബ്രഹ്മ ഈ ബ്രഹ്മ ബ്രഹ്മചാരി എന്ന വാക്കിന് ശീർഷകത്തിൽ ഗ്രന്ഥകാരൻ നമ്മളോട് പറയുന്നുണ്ട് ബ്രഹ്മചാരി എന്ന വാക്ക് ഉപയോഗിക്കാനാണ് എനിക്കിഷ്ടം ബ്രഹ്മചര്യം അല്ലെങ്കിൽ ബ്രഹ്മ ബ്രഹ്മചാരി എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഈശ്വരനെ ചാരി നിൽക്കുന്നവൻ എന്നാണ് ബ്രഹ്മത്തെ ചാരി നിൽക്കുക എന്നാൽ ഈശ്വരനെ ചാരി നിൽക്കുക അല്ലെങ്കിൽ ഈശ്വരനിൽ വസിക്കുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഈശ്വരനോട് ചേർന്ന് വസിക്കുമ്പോഴാണ് നമുക്ക് ഫലദായകമുള്ള മനുഷ്യരായിട്ട് മാറാനായിട്ട് പറ്റുക ബ്രഹ്മചര്യത്തിൻ്റെ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ നമ്മളോട് പറയുന്നു ബ്രഹ്മചര്യത്തിൻ്റെ പുതിയ നിർവചനം തന്നെ ഫ്രൂട്ട്ഫുൾ ലവ് എന്നാണ് അല്ലെങ്കിൽ ഫലദായകത്വമുള്ള മനുഷ്യരായി മാറുന്നവരാണ് യഥാർത്ഥത്തിൽ ഒരു ബ്രഹ്മചാരി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴും ഉത്തമനായ ഒരു ബ്രഹ്മചാരിയെ നമ്മൾ കാണുന്നത് വിശുദ്ധി അവസയപ്പിതാവിനാണ് നീതിമാനും നിശബ്ദനുമായ ഒരു ബ്രഹ്മചാരി വലിയൊരു ദൗത്യ നിർവഹണത്തിനു വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ വ്യയം ചെയ്ത നിശബ്ദനായ ഒരു സന്യാസി അതാണ് വിശുദ്ധി അവസയപ്പിതാവ് സുവിശേഷത്തിൽ നമ്മൾ കാണുക ആംഗലേയ സാഹിത്യത്തിലെ വില്യം ഷേക്സ്പിയർ എന്ന അ ചിന്തകൻ തൻ്റെ യഥാർത്ഥമായ സ്നേഹം എന്ന കവിതയിൽ കടലിൽ ദിശയറിയാതെ അലയുന്ന കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ കടലിൽ ദിശയറിയാതെ കഴിയുന്ന പായ്ക്കപ്പലുകൾക്ക് ദിശാബോധം നൽകുന്നത് കടൽ തീരത്തെ പ്രകാശ ഗോപുരങ്ങളാണ് ഇതുപോലെ തന്നെയാണ് പലപ്പോഴും സന്യാസ ദൈവവിളിയിൽ ദിശയറിയാതെ ഒരു സന്യാസി അലയുമ്പോൾ അവന് മാർഗ ദീപം നൽകുന്നത് അല്ലെങ്കിൽ മാർഗദ്വീപമായി വർധിക്കുന്നത് ക്രിസ്തു എന്ന യഥാർത്ഥ പ്രകാശ ഗോപുരമാണ് വാസം എന്ന ഈ പുസ്തകത്തിൽ സാഹോദര്യം എന്ന ശീർഷകത്തിൽ ഗ്രന്ഥകാരൻ പങ്കുവയ്ക്കുന്ന ഒരു മനോഹര ചിന്ത സാഹോദര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതി വയ്ക്കുകയാണ് സാഹോദര്യം സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് ടാസ്ക് ഉദാഹരണത്തിന് ഒരു അമ്മ ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ രണ്ടിടങ്ങളിൽ കുഞ്ഞുനാൾ മുതൽ വളർന്നു വന്നാൽ ജന്മം കൊണ്ട് സഹോദരനാണ് സഹോദരങ്ങളാണെങ്കിലും അവർക്കിടയിൽ സാഹോദര്യം ഉണ്ടാകണമെന്നില്ല വ്യത്യസ്ത ഇടങ്ങളിൽ ജനിച്ചു വളർന്ന സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഭവനം തന്നെ സന്യാസ സമൂഹമാണ് ഫ്രാൻസിസ്കൻ ജീവിത ശൈലിയെ തന്നെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ സാഹോദര്യമാണ് ഇതിന് ഉത്തമമായ ഒരു ഉദാഹരണം അല്ലെങ്കിൽ മാതൃക നമുക്ക് കാണിച്ചു തന്നത് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് പുല്ലിനെയും പുഴുവിനെയും കാറ്റിനെയും കടലിനെയും സൂര്യനെയും ചന്ദ്രനെയും വൃക്ഷലതാദികളെയും സഹോദരി സഹോദരന്മാരായി സ്നേഹിക്കാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് എന്തിനു പറയുന്നു മരണത്തെപ്പോലും സഹോദരി മരണമേയെന്ന് വിളിച്ച് സ്വാഗതം ചെയ്ത അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സഹോദര്യത്തിന് ഉത്തമമായ ഒരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത് സമൂഹം കുഷ്ഠരോഗികളെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയ കുഷ്ഠരോഗികളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് അവരെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പിടിച്ച് തൻ്റെ കരവരയത്തിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ അവരുടെ ഈശോയിൽ അവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആശ്ലേഷിച്ച് ചുംബിക്കുമ്പോൾ വിശുദ്ധൻ നമുക്ക് മുമ്പിൽ കാണിച്ചു നിന്ന മഹനീയമായൊരു മാതൃക സാഹോദര്യത്തിൻ്റെ ക്രിസ്തു പഠിപ്പിച്ച ഈ ഒരു മാതൃകയാണ് സ്നേഹത്തിൻ്റെ പ്രവാചകനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് മനോഹരമായൊരു ചിന്ത കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണപ്പെടുന്ന സഹോദരങ്ങളെ നമ്മൾ ആദ്യം സ്നേഹിക്കണം സഹോദര സ്നേഹത്തിലൂടെയാണ് ദൈവസ്നേഹം പ്രകടമാക്കേണ്ടത് അല്ലെങ്കിൽ പ്രകടമാകുന്നത് ഈ പുസ്തകത്തിൻ്റെ പതിനൊന്നാം ശീർഷകത്തിൽ ഗ്രന്ഥകാരൻ നമ്മളോട് പങ്കുവെക്കുന്ന മനോഹരമായൊരു ചിന്ത സഹനത്തെക്കുറിച്ചിട്ടാണ് എന്തുകൊണ്ട് നീതിമാന് സഹിക്കേണ്ടി വരുന്നു ഈ പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുകയാണ് നല്ല മനുഷ്യൻ എന്തുകൊണ്ട് സഹിക്കുന്നു എന്നത് എക്കാലത്തെയും മനുഷ്യൻ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷെ കൃത്യമായ ഒരു ഉത്തരം ബൈബിള് സഹിക്കുന്നത് നീതിമാൻ സഹിക്കുന്നത് എന്നതിന് ഉത്തരം തരുന്നില്ല എന്നാൽ ബൈബിൾ തരുന്ന ചില അനുമാനങ്ങളുണ്ട് സഹനം എന്തിനാണ് എന്നുള്ളത് വീണ്ടും ഗ്രന്ഥകാരൻ പറയുകയാണ് ചില അനുമാനങ്ങളാണ് നമുക്കുള്ളത് ക്രിസ്തു പോലും അങ്ങനെ സഹനം സഹിക്കേണ്ടി വന്നപ്പോൾ പരാതിപ്പെട്ടിട്ടില്ല എല്ലാം പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി സഹിച്ചു എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ്റെ മുൻപിൽ സഹനം എപ്പോഴും ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യം തന്നെയാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസം അബ്രാഹത്തിന് രക്ഷയായി മാറി എന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പഴയ നിയമത്തിൽ ജോബിൻ്റെ സഹനം ജോബിന് രക്ഷയായി മാറി ഇതുപോലെ സഹനം എപ്പോഴും രക്ഷാകരമാണ് രക്ഷണീയമാണ് അതായത് മറ്റുള്ളവനു വേണ്ടി സഹിക്കുന്ന സഹനം അവൻ്റെ രക്ഷയായി മാറുന്നു എന്നുള്ളത് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു കാര്യമാണ് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള ക്രിസ്തുവിൻ്റെ സഹനയാത്രകളിൽ ക്രിസ്തു മനുഷ്യൻ കടന്നു പോകുന്ന ഭൂമിയിലെ മനുഷ്യൻ കടന്നു എല്ലാ സഹനാനുഭവങ്ങളിലൂടെയും ക്രിസ്തു കടന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തുവിന് മനുഷ്യൻ്റെ സഹനങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയുക അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നും ക്രിസ്തീയ ദേവാലയങ്ങളിൽ കുരിശിൽ വിരിക്കപ്പെട്ട കൈകളുമായി ക്രിസ്തു വേദനിക്കുന്ന മനുഷ്യനെ കാത്തിരിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു എന്നെ എൻ്റെ ചിന്തയെ ഏറ്റവും അലട്ടിയ ഒരു ഒരു മനോഹരമായൊരു സംഭവം ഇങ്ങനെയാണ് ഒരിക്കൽ ഞാനൊരു ദേവാലയത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ കാണാനായിട്ട് വന്നു അദ്ദേഹം ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി നേരം മുട്ടയിൽ നിന്നുകൊണ്ട് കൈവിരിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയുടെ മുൻപിലേക്ക് വരുമ്പോൾ മണ്ടകത്തിൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു എന്നെ അറി എന്നെ പരിചയപ്പെട്ടു അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വലിയൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുകയാണ് അച്ഛ ജീവിതത്തിൽ ഒത്തിരി സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പല സഹനാനുഭവങ്ങളിലൂടെയും ഞാൻ കടന്നുപോയ ഒരു മനുഷ്യനാണ് പലപ്പോഴും ചിലപ്പോഴൊക്കെ ചില സഹന അനുഭവങ്ങളുടെ വേദനകളുടെ സമയങ്ങളിൽ വിഷം കൈകളിലെടുത്ത് മരിക്കണം എന്ന് പോലും തോന്നിയിട്ടുണ്ട് എന്നാൽ എന്നെ അവിടെയൊക്കെ പിടിച്ചു നിർത്തിയത് സഹിക്കുന്ന ക്രിസ്തുവാണ് അല്ലെങ്കിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ കാണുമ്പോഴാണ് എനിക്കെൻ്റെ സഹനത്തെ മറക്കാനായിട്ട് കഴിയുക എന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ഒരു കൊന്ത എന്നെ കാണിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ് അച്ഛനറിയോ എൻ്റെ ഈ കുരിശിന് എൻ്റെ കണ്ണീരിൻ്റെ ചുകയാണ് എൻ്റെ കുരിശിന് ഈ കൊന്തയുടെ ഈ കുരിശിന് എൻ്റെ കണ്ണീരിൻ്റെ ചുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് പലപ്പോഴും കരഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ എൻ്റെ സഹനങ്ങളെ എൻ്റെ കണ്ണുനീരിനെ ഞാൻ എൻ്റെ കുരിശിനോട് കുരിശുകൊണ്ട് ഇങ്ങനെ ഒപ്പും അപ്പോൾ അത് ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ് എൻ്റെ കുരിശിന് എൻ്റെ കണ്ണീരിൻ്റെ രുചിയാണ് ഈ മനുഷ്യനും തൻ്റെ സഹനങ്ങളെ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് സഹിക്കാൻ പഠിച്ച ഒരു മനുഷ്യനാണ് സഹനം രക്ഷണീയമാണ് രക്ഷണീയമാണ് അല്ലെങ്കിൽ രക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഈ പുസ്തകം പങ്കുവയ്ക്കുന്ന മനോഹരമായ മറ്റൊരു ചിന്ത അമ്മയെക്കുറിച്ചിട്ടാണ് പഴയ നിയമത്തിലെ യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു സ്ത്രീ കന്യകയായിരിക്കുമ്പോൾ ഗർഭം ധരിക്കുന്നത് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് യഹൂദ പാരമ്പര്യം പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയൽ ദൂതൻ സ്വർഗീയ ദൂതുമായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നുണ്ട് പരിശുദ്ധ അമ്മ പരാതികൾ കൂടാതെ ദൈവവചനത്തെ ഉദരത്തിൽ സംഭവിച്ചു അന്ന് മുതലേ പരിശുദ്ധ അമ്മയുടെ ജീവിതം സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഒക്കെ വഴികളായിരുന്നു വെറും സഹനമായിരുന്നില്ല പുത്രനോടൊപ്പമുള്ള ഒരു സഹനമായിരുന്നു അത് സഹിക്കേണ്ടി വന്നത് പരിശുദ്ധ അമ്മ ജീവനെ അല്ലെങ്കിൽ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചപ്പോഴാണ് ഭൂമിയിലെ മാതൃത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതും ഇതുതന്നെയാണ് ജന്മം നൽകിയതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകുന്നില്ല മറിച്ച് ജീവനെ തൻ്റെ ഉദരത്തിൽ ഒരു സ്ത്രീ സ്വീകരിക്കുമ്പോൾ ആ ജീവനെ നിലനിർത്താനായിട്ട് എന്തൊക്കെ ആ കുഞ്ഞിനു വേണ്ടി സഹിക്കുകയും തൻ്റെ ആരോഗ്യവും സമയവും അധ്വാനവും എല്ലാം ആ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആരെല്ലാം വർദ്ധിക്കുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ അമ്മയായിട്ട് മാറുന്നത് അതുകൊണ്ട് അതല്ലാതെ ജന്മം കൊണ്ട് മാത്രം ഒരാളെ ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം ഒരു സ്ത്രീയെ അമ്മയായിട്ട് ആരും കരുതുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകത്തിൻ്റെ പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ ആർക്കും ജന്മം നൽകിയിട്ടില്ല മറിച്ച് ജീവനെ നിലനിർത്താനായിട്ട് പാവപ്പെട്ടവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ജീവൻ നിലനിർത്താനും അവർക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ടാണ് ലോകമെന്ന് വിശുദ്ധ മദർ ത്രേസയെ അമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ജോലി ചെയ്തത് ആഫ്രിക്കയിലെ മലാവി എന്ന് പറയുന്ന ഒരു ചെറിയൊരു രാജ്യത്താണ് അവിടെ ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ അടുത്ത് ഒരു വലിയൊരു ബസ് ആക്സിഡൻറ്റ് അപകടമുണ്ടായി വലിയൊരു ദുരന്തം ഏകദേശം പതിനാലോളം പേര് ആ അപകടത്തിൽ അവർക്ക് ജീവൻ പൊലിയുകയുണ്ടായി അങ്ങനെ ആ അപകടം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ ദൃ ദൃസാക്ഷിയായി അവിടെ അടുത്തേക്ക് അവരെ സഹായിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളുടെയും പോലീസിൻ്റെയും രക്ഷാപ്രവർത്തനം നട നടത്തുന്നതിന് ഇടയിൽ ഒരമ്മയെ രക്ഷാപ്രവർത്ത പ്രവർത്തനങ്ങളുടെ ഇടയിൽ നിന്ന് ബസ്സിൽ നിന്ന് അവർ എടുക്കുകയുണ്ടായി ആ അമ്മയുടെ ശരീരമാകെ മുറിഞ്ഞ് കൈകാലുകളൊക്കെ ഒടിഞ്ഞ് ഇരു നിന്നിരുന്നു അങ്ങനെ അമ്മ അപ്പോഴും വേദനയേറ്റ് മുറിവേറ്റൊരമ്മ ആ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് അമ്മ ഒരു കുഞ്ഞിനെ പിടിച്ചിരുന്നു അങ്ങനെ ഈ അപകടത്തിൽ നിന്ന് അമ്മയെ പുറത്തെടുത്തു അമ്മ പിന്നീട് സൗഖ്യം പ്രാപിച്ച് ആശുപത്രിയിലായിരുന്നപ്പോൾ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് എൻ്റെ മകളുടെ ജീവനൊന്നും സംഭവിക്കാതിരിക്കാനാണ് എൻ്റെ നെഞ്ചോട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചത് ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റേതായ തിന്മയുടെ കൂരമ്പുകൾ മനുഷ്യർക്കെതിരെ വരുമ്പോൾ നമ്മയൊക്കെ മുറിവേൽക്കാതെ പരിശുദ്ധ അമ്മ തൻ്റെ ആ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ക്രിസ്റ്റി വട്ടകുഴി അച്ഛൻ എഴുതിയ വാസം എന്ന ഈ പുസ്തകത്തിൻ്റെ അഞ്ച് മനോഹരമായ ചിന്തകളാണ് വാസത്തെക്കുറിച്ചും ബ്രഹ്മചര്യത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമുള്ള അഞ്ച് സുവിശേഷ ഗന്ധമുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവച്ചത് നമുക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു ചിന്തകൾ എന്നും ഒരു മുതൽക്കൂട്ടായി മാറട്ടെ ഇനിയും ഒരുപാട് നല്ല നല്ല ചിന്തകൾ ഈ പുസ്തകത്തിലുണ്ട് വായിക്കുന്ന വായിക്കുന്നവർക്ക് എന്നും ഒരു ഈ പുസ്തകം അവരുടെ ആത്മീയ ജീവിതത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാണ് നമുക്കും ഈ പുസ്തകത്തെ പരിചയപ്പെടാം അതിലൂടെ നമുക്കും ഒരുപാട് നി നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് നല്ല ബോധ്യങ്ങൾ ഈ പുസ്തകം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അടുത്തൊരു പുസ്തകം പരിചയപ്പെടുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി